സിഖ്സ് ഫോർ ജസ്റ്റിസ്. അങ്ങനെ സിഖുകാരുടെ ഒരു സംഘടന ഉണ്ട് പോലും, ഒരു കടലാസ് സംഘടനയുണ്ട്. അതിൻ്റെ നേതാവാണ് ഗുർപത്വന്ത് സിംഗ് പന്നു. അയാൾ ജനിച്ചത് ഇന്ത്യയിലാണെങ്കിലും ഇപ്പോൾ അമേരിക്കയുടെയും കാനഡയുടെയും പാസ്പോർട്ട് കയ്യിലുണ്ട്. ഇയാൾ നിരന്തരം യൂട്യൂബിൽ വീഡിയോകൾ ഇട്ടുകൊണ്ടിരുന്നു, ഇന്ത്യയെ വിഭജിക്കുമെന്നും സിഖുകാർക്ക് പ്രത്യേക രാജ്യം വാങ്ങുമെന്നും പിടിച്ചു വാങ്ങുമെന്നും വെടിവെച്ച് വാങ്ങുമെന്നും തട്ടിക്കളയുമെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ പൊങ്ങച്ചടിച്ചുകൊണ്ടിരുന്നു. ആരും മൈൻഡ് ചെയ്തില്ല. അയാളെന്തോ ഒരു യോഗം വിളിച്ചു കൂട്ടിയിട്ട് 10-15 പേരേ ഉണ്ടായിരുന്നുള്ളൂ. സിഖുകാർ തന്നെ ആരും ഗൗരവമായിട്ട് എടുക്കാറില്ല. ഒരു പ്രാന്തൻ എന്നുള്ള അർത്ഥത്തിൽ അങ്ങ് വിടുകയായിരുന്നു. ഒരു 2 മാസം മുമ്പ് ഈ ആശാൻ ഒരു വീഡിയോ ചെയ്തു. അതിൽ പറഞ്ഞു, നവംബർ 19 എന്ന് പറഞ്ഞൊരു ഡേറ്റ് ഉണ്ടെങ്കിൽ പ്രിയപ്പെട്ട കാഴ്ചക്കാരെ, നിങ്ങൾ ആരും തന്നെ ഒരു എയർ ഇന്ത്യ വിമാനത്തിലും കയറരുത്. ഏത് നിമിഷവും ഈ വിമാനങ്ങൾ പൊട്ടിത്തെറിക്കപ്പെടും. ഞാൻ നിരപരാധികൾ കൊല്ലപ്പെടരുതെന്നുള്ള ഉദ്ദേശത്തോടു കൂടി പറയുകയാണ്. നവംബർ 19 ഒരു വാഴയ്ക്കായും സംഭവിച്ചില്ല. എയർ ഇന്ത്യ വിമാനങ്ങൾ അവരവരുടെ പാട്ടിന് പറക്കുകയൊക്കെ ചെയ്തു. സൂര്യൻ വീണ്ടും കിഴക്കുതിച്ചു, കാക്ക പറന്നു ഒക്കെ ചെയ്തു. ഇപ്പോൾ ഞാനിത് പറയാൻ കാര്യം, ഈ പന്നുവിനെ ടെററിസ്റ്റായിട്ട് ഇന്ത്യൻ സർക്കാർ പ്രഖ്യാപിച്ചിരുന്നു കഴിഞ്ഞ മാസം. ഇൻഡിവിഡ്യുവലിനെ ടെററിസ്റ്റായിട്ട്, ഒരു വ്യക്തിയെ ടെററിസ്റ്റായിട്ട് പ്രഖ്യാപിക്കുന്ന ഒരു വകുപ്പ് UAPA-യിലുണ്ട്. അത്യപൂർവം മാത്രം ഉപയോഗിക്കുന്നൊരു കാര്യം. കാരണം സംഘടനകളില്ലാതെ തീവ്രവാദ പ്രവർത്തനം നടത്തുന്നവരുണ്ട്. അവരൊരു സംഘടനയിലും അംഗമല്ല. ഒറ്റയ്ക്ക് പോയിട്ട് അവർ പൊട്ടിത്തെറിക്കുകയോ വേറൊരുത്തിനെ കൊല്ലുകയോ ഒക്കെ ചെയ്യും. ഇങ്ങനെയുള്ളവരെ ശിക്ഷിക്കാൻ വലിയ പ്രയാസമാണ്. സാധാരണ ക്രൈം പോലെ അത് ട്രീറ്റ് ചെയ്യേണ്ടി വരും. അതൊരു ഒരു ടെററിസ്റ്റ് ആക്ട് ആണ്, അതിന് പിന്നിൽ സംഘടനയില്ല, ഇങ്ങനെയൊക്കെയുള്ള ലീഗൽ കോംപ്ലിക്കേഷൻസ് വന്നു കഴിഞ്ഞപ്പോഴാണ് വ്യക്തികളെ ടെററിസ്റ്റുകളായിട്ട് പ്രഖ്യാപിക്കാൻ സർക്കാരിന് അധികാരമുണ്ട് എന്നുള്ള ഒരു വകുപ്പ് UAPA-യിൽ എഴുതി ചേർത്തത്. അങ്ങനെ ഈ വ്യക്തി ടെററിസ്റ്റാണ് എന്ന് ഇന്ത്യ പ്രഖ്യാപിച്ചു. അതിനർത്ഥം ഇന്ത്യയിൽ വന്നു കഴിഞ്ഞാൽ പന്നു കുടുമ്പ്. അതുകൊണ്ട് പന്നു ഇന്ത്യയിൽ വരാറില്ല. പന്നു പക്ഷേ പന്നുവിൻ്റെ കയ്യിൽ കാശുണ്ട്. കാനഡയിൽ പറക്കും, അമേരിക്കയിൽ പറക്കും. അമേരിക്കയിൽ ഈ യൂട്യൂബ് വീഡിയോ വഴി അമേരിക്കയെ അഡ്മിനിസ്ട്രേഷന്, അയാളെന്തോ ഭീകരനാണെന്ന് പറഞ്ഞിട്ട് അയാൾക്ക് പ്രൊട്ടക്ഷനൊക്കെ, പോലീസ് പ്രൊട്ടക്ഷൻ അത് ഇതൊക്കെ കൊടുക്കുന്നുണ്ട്. ഒരു പൗരന് പ്രൊട്ടക്ഷൻ വേണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അതിൻ്റെ കാശടച്ചു കഴിഞ്ഞാൽ പോലീസുകാരെ വിട്ടുതരും. അവരെപ്പോഴും നിങ്ങളുടെ കൂടെ ഉണ്ടാവും, അവരുടെ ചിലവ് നിങ്ങൾ എടുക്കണമെന്നേ ഉള്ളൂ. അങ്ങനെ സ്വയം ഒരു VIP ചമഞ്ഞ് പന്നു നടക്കുമ്പോഴാണ് ഒരു വാർത്ത വരുന്നു. നിഖിൽ ഗുപ്ത എന്നൊരാളിനെ ചെക്ക് റിപ്പബ്ലിക്കിൽ വെച്ച്, പഴയ ചെക്കോസ്ലോവാക്യ, അവിടെ വെച്ച് അമേരിക്കൻ ഏജൻസികൾ അറസ്റ്റ് ചെയ്തു. അതിന് കാരണം നിഖിൽ ഗുപ്ത ഒരു വാടക കൊലയാളിയെ ഏർപ്പാടാക്കി ഈ പന്നുവിനെ കൊല്ലാൻ. 1.5 ലക്ഷം ഡോളർ കൊടുക്കാമെന്നോ മറ്റോ പറഞ്ഞിട്ടാണ് ഏർപ്പാട്. ഈ വാടക കൊലയാളി അമേരിക്കൻ രഹസ്യ ഏജൻസികളുടെ ഒരു ഇൻഫോർമറായിരുന്നു. രഹസ്യാന്വേഷണ വിഭാഗത്തിന് ഇങ്ങനെ പല പരിപാടികളുണ്ടല്ലോ. അവർ സ്ഥലത്തെ പ്രധാനപ്പെട്ട റൗഡികൾ, തോക്കുധാരികൾ, മാഫിയ, ഇവരുടെയൊക്കെ ഇടയ്ക്ക് ഇവർക്കൊരു ഒരാളെ ഇവരുണ്ടാക്കിയെടുക്കും. എന്നിട്ട് എന്തൊക്കെയാണ് പരിപാടി എന്നുള്ളത് അയാൾ കൃത്യം സമയത്ത് ഇവരെ അറിയിച്ചുകൊണ്ടിരിക്കും. അങ്ങനെ അറിയിക്കുന്ന ഒരു വാടക കൊലയാളി ആണെന്ന് ആയിരുന്നു ഈ നിഖിൽ ഗുപ്ത ഇയാളെ കൊല്ലാൻ ഏർപ്പാട് ചെയ്തത്. സ്വാഭാവികമായിട്ട് അയാൾ അമേരിക്കൻ ഏജൻസികളെ അറിയിച്ചു. നിഖിൽ ഗുപ്ത ഇവിടെ അവരന്വേഷിച്ചു. ഈ ചെക്ക് റിപ്പബ്ലിക്, അവിടെയാണ് നിഖിൽ ഗുപ്ത. അവിടെ പോയിട്ട് നിഖിൽ ഗുപ്തയെ അവർ പൊക്കി. നിഖിൽ ഗുപ്തയുടെ മൊഴി അനുസരിച്ച് അയാളോട് ഇതെല്ലാം ആവശ്യപ്പെട്ടത് ഇന്ത്യയിലെ ഒരു ഉദ്യോഗസ്ഥനാണ്. ആ ഉദ്യോഗസ്ഥൻ്റെ പേര് പുറത്തു വന്നിട്ടില്ല. CRPF-ൽ നിന്ന് റിട്ടയർ ചെയ്തൊരു ഉദ്യോഗസ്ഥനാണ്. CC-1 എന്നാണ് അമേരിക്കൻ അറ്റോർണിയുടെ റിപ്പോർട്ടിൽ അങ്ങനെ എഴുതിയിരിക്കുന്ന ആളിൻ്റെ പേര് എഴുതിയിട്ടില്ല. അപ്പോൾ ഇതെല്ലാം വലിയ വാർത്തയായിട്ട് വാഷിങ്ടൺ പോസ്റ്റ്, നമ്മുടെ ഇവിടെ ഹിന്ദു, ഇതിലൊക്കെ വന്നു. ഈ ഗുർപത്വന്ത് സിംഗ് പന്നുവിനെ പറ്റിയൊന്നും കാര്യമായ ഗ്രാഹ്യമില്ലാത്തതുകൊണ്ടാവാം മലയാള മാധ്യമങ്ങൾ ഇതൊന്നും ഇത് ഉച്ചരിക്കാൻ തന്നെ പ്രയാസം. വായിക്കൊള്ളാത്ത പേരാണല്ലോ. വെറുതെ പന്നു എന്ന് പറഞ്ഞാൽ മതി, അതാണ് അയാളുടെ സർനെയിം. എന്നാലും ഇത് കാര്യമായിട്ട് വന്നില്ല. അമേരിക്കൻ ഗവൺമെൻറ്, ഇന്ത്യ ഗവൺമെൻറ്റിനെ ഇതറിയിച്ചു, ഇങ്ങനൊരു കേസും ആളും ഞങ്ങളുടെ പിടിയിൽ പെട്ടിട്ടുണ്ട്, ഇതെന്താണെന്ന് നോക്കണം എന്ന് പറഞ്ഞിട്ട്. അതിൻ്റെ കൂടെ വേറൊരു വാർത്തയും വന്നു. ഈ നിഖിൽ ഗുപ്ത
ആ ഗുജറാത്ത് പോലീസ് മയക്കുമരുന്ന് കടത്തിന് പിടിക്കപ്പെട്ടിരിക്കുകയാണെന്നും അതിൻ്റെ ജാമ്യത്തിലിരിക്കുകയാണെന്നും ആ കേസ് ഗുജറാത്ത് പോലീസ് വിഡ്രോ ചെയ്തു കോടതിയിൽ. അതെങ്ങനെ വിഡ്രോ ചെയ്തു എന്ന് മനസ്സിലാവുന്നില്ല. കാരണം ഇന്ത്യൻ കോടതിയിൽ മയക്കുമരുന്നിൻ്റെ ഒരു കേസ് വന്നു കഴിഞ്ഞാൽ അങ്ങനെ പെട്ടെന്നൊന്നും വിഡ്രോ ചെയ്യാൻ പറ്റില്ല. ഇവിടെ നമ്മുടെ നിയമസഭയിൽ അടിപിടി കൂടി ശിവൻകുട്ടി നെഞ്ചത്ത് മുണ്ടൊക്കെ എടുത്ത് തോട് നീന്താനൊക്കെ നിന്നിട്ട് ആ സംഭവം പോലും അത് ഭീകരപ്രവർത്തനമൊന്നും അല്ലല്ലോ, മയക്കുമരുന്നുമില്ല. അപ്പോൾ അതിൻ്റെ കേസ് പിൻവലിക്കാൻ കോടതി സമ്മതിക്കുന്നില്ല. പിന്നെയല്ലേ ഇതുപോലത്തെ മയക്കുമരുന്ന് കേസ്. ഏതായാലും ഇങ്ങനെയൊക്കെ പറഞ്ഞ് വാർത്ത വന്നു. ഗവൺമെൻറ് ഓഫ് ഇന്ത്യയുടെ ഒഫീഷ്യൽ ഇത് സ്റ്റാൻഡ് അരിന്ദം ബാഗ്ചി, നമ്മുടെ എക്സ്റ്റേണൽ അഫയേഴ്സിലെ അരിന്ദം ബാഗ്ചി ഒരു പത്രക്കുറിപ്പ് ഇറക്കി, ഇങ്ങനെ ചില വിവരങ്ങൾ അമേരിക്ക ഞങ്ങൾക്ക് തന്നിട്ടുണ്ട്, അത് അന്വേഷിക്കാനായിട്ട് ഒരു ഹൈ ലെവൽ കമ്മിറ്റിയെ ഉണ്ടാക്കിയിട്ടുണ്ട്. അവരന്വേഷിച്ചിട്ട് എന്താണ് ഇതിൻ്റെ യാഥാർത്ഥ്യം എന്നുള്ളത് ഇന്ത്യൻ സൈഡിൽ നിന്നുള്ളത് പുറത്ത് കൊണ്ടുവരും. അപ്പോൾ അടുത്തൊരു പുലിവാലും കൂടെയുണ്ട്. ഹർദീപ് സിംഗ് നിജ്ജർ എന്ന് പറഞ്ഞ് ഒരു സിഖ് തീവ്രവാദിയെ കാനഡയിൽ കൊന്നിരുന്നു അജ്ഞാതൻ. അതിൽ ഇന്ത്യക്ക് പങ്കുണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് കാനഡ പ്രൈം മിനിസ്റ്റർ അന്ന് കുറേ ബഹളമൊക്കെ വെച്ചു. ജസ്റ്റിൻ ട്രൂഡോ ഇവിടെ ഒന്ന് വെള്ളമടിച്ച്, വെള്ളമടിച്ചല്ല, ഡ്രഗ്സിൻ്റെ ഉസ്താദാണ്, പുളി കടന്നുപോയി. അവസാനം ആ അവർ പറഞ്ഞു ഞങ്ങളുടെ വിമാനം കേടാണ്, അതുകൊണ്ട് ഞങ്ങളുടെ പ്രസിഡൻ്റ് തിരിച്ചു പോകുന്നില്ല. അപ്പോൾ മോദി പറഞ്ഞു ആ മനസ്സിലായി മനസ്സിലായി, തിരിച്ചു പോകണ്ട, പുള്ളിയുടെ വിശ്രമമൊക്കെ കഴിയട്ടെ, വേറെ വിമാനം വേണമെങ്കിൽ തരാമെന്ന്. ഏ വേണ്ട വേണ്ട, ഞങ്ങളുടെ വിമാനത്തിൽ പോവുള്ളൂ എന്നൊക്കെ പറഞ്ഞ് ആശാൻ ഒന്നൊന്നര ദിവസം കൂടി ഇവിടെ കിടന്നു. എന്നിട്ട് കെട്ട് വിട്ട് കഴിഞ്ഞപ്പോഴാണ് കാനഡയിലേക്ക് തിരിച്ചു പോയത്. മോദി അത് മിണ്ടാനും പോയില്ല, ഒരു രാഷ്ട്രത്തലവനല്ലേ, വെറുതെ നമ്മൾ നാറ്റിക്കുന്നുണ്ട്. പക്ഷേ ഈ വാർത്ത പുറത്ത് വന്നു ഇദ്ദേഹം ഇങ്ങനെ കിടന്നുപോയി അതുകൊണ്ടാണ്, പിന്നെ ഈ കെട്ടുവിടാതെ ഇയാളെ എടുക്കാൻ പറ്റില്ലല്ലോ, അതുകൊണ്ട് അങ്ങനെ കിടത്തി. അപ്പോൾ ഇങ്ങനെയൊക്കെ ഇരിക്കുമ്പോഴും ജസ്റ്റിൻ ട്രൂഡോ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നു ഇന്ത്യയാണ് ഹർദീപ് സിംഗ് നിജ്ജറിനെ കൊന്നത് എന്ന് പറഞ്ഞുകൊണ്ടിരുന്നു. ഇപ്പോൾ പതുക്കെ അമേരിക്ക ഒരു ഹിൻറ്റ് കാനഡയ്ക്ക് കൊടുത്തു, വേണമെങ്കിൽ നിഖിൽ ഗുപ്തയുടെ തലയിൽ ഈ ഹർദീപ് സിംഗ് നിജ്ജറിൻ്റെ കൊലപാതകം കൂടെ വയ്ക്കാം. ഈ നമ്മൾ ചില പോലീസ് സ്റ്റേഷനിൽ ഒരു കെ ഡിയെ കിട്ടുമ്പോൾ തെളിയാത്ത കേസുകളെല്ലാം കൂടെ അവൻ്റെ തലയിൽ വയ്ക്കുമല്ലോ, അവനാണിത് ആ കേസിലെ പ്രതിയെ കിട്ടി. 17 കേസ് തെളിയാതെ കിടപ്പുണ്ട് സ്റ്റേഷനിൽ, ഈ 17 കൂടെ ഈ പണ്ടാരക്കാലിൻ്റെ തലയിൽ വയ്ക്കും, എന്നിട്ട് ഇവനാണ് പ്രതി എന്ന് പറഞ്ഞിട്ട് കോടതി കൊണ്ടുപോയി ഹാജരാക്കി എന്തെങ്കിലുമൊക്കെ കേസൊക്കെ തട്ടിക്കൂട്ടി ഉണ്ടാക്കി കുറേ അവൻ കുറ്റം സമ്മതിച്ച് എന്തെങ്കിലും ചെയ്തൊരു 3 വർഷം ഇവനും പിടിച്ച് അകത്തിടും, അത് കഴിയുമ്പോൾ അവൻ ഇറങ്ങിപ്പോകും. ഇതൊക്കെ പോലീസുകാർ ചെയ്യുന്ന പരിപാടികളാണ്. ഇതേ പരിപാടിയാണ് അന്താരാഷ്ട്ര പോലീസും ചെയ്യുന്നത്. ഒരു നിഖിൽ ഗുപ്തയായി കിട്ടി ഒരു കാര്യം ചെയ്യും, കാനഡയിലെ ആ നിജർ കേസില്ലേ, അതും കൂടെ ഇവൻ്റെ തലയിൽ വയ്ക്കുക. ഒരു പക്ഷേ ഇന്ത്യയും സമ്മതിക്കും, ഒരു നിഖിൽ ഗുപ്ത ബലി കൊടുത്താലും നമ്മുടെ തലയിൽ നിന്ന് ഒഴിയുമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഇന്ത്യയുടെ റിസർച്ച് ആൻഡ് അനാലിസിസ് വിങ്, അവരാണ് ഇതൊക്കെ തീരുമാനിക്കുന്നത്. ഇപ്പം ഈ ഹൈ ലെവൽ കമ്മിറ്റി എന്നൊക്കെ അരിന്ദം ബാഗ്ചി എക്സ്റ്റേണൽ അഫയേഴ്സ് റെപ്രസെൻറ്റേറ്റീവ് പറഞ്ഞല്ലോ, ഈ സാധനം റിസർച്ച് ആൻഡ് അനാലിസിസ് വിങ് ആണ്. ഇപ്പോൾ ഏകദേശം ഞാനിത് നിങ്ങളോട് പറയാൻ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ അജ്ഞാതൻ എന്ന് പറയുന്നത് റിസർച്ച് ആൻഡ് അനാലിസിസ് വിങ്ങിലെ ആളാണോ എന്ന് നമ്മളെപ്പോലെയുള്ള സാധാരണക്കാർ പോലും സംശയിക്കും. ഞാനിത് അഭിമാനത്തോടെയാണ് നിങ്ങളോട് പറയുന്നത്. കാരണം ഇത്തരം കേസ് കെട്ടിനെ ഒഴിവാക്കാൻ ഇതല്ലാതെ വേറെ മാർഗമില്ലെന്ന്. ഇതൊക്കെ എല്ലാവരും ചെയ്യുന്നതാണ്. ഒസാമ ബിൻ ലാദനെ അമേരിക്ക ചെയ്തതെന്താ, അയാൾ പാകിസ്ഥാനിൽ പോയി വിളിച്ച് താമസിച്ചു, അവൻ്റെ താവളത്തിൽ പോയി പൊക്കിക്കൊണ്ട് പോയിട്ട് അവർ ഒസാമ ബിൻ ലാദനെ തീർത്ത് കളഞ്ഞു, എവിടെയോ കടലിൽ കെട്ടിത്താഴ്ത്തി. എവിടെയാണെന്ന് പോലും അവർ പറഞ്ഞില്ല. കാരണം പറഞ്ഞാൽ കടലിൻ്റെ നടുക്ക് അവന് സ്മാരകം ഉണ്ടാകും ഒസാമ ബിൻ ലാദൻ. ഇവിടെ വലിയ ഇതല്ലേ, ഹാ ഒസാമ എന്നൊക്കെ പറഞ്ഞ് കവിതയൊക്കെ എഴുതി, ആരെ നമ്മുടെ ജി സുധാകരനാണെന്ന് തോന്നുന്നു. അപ്പോൾ അങ്ങനെ നമുക്ക് കേരളത്തിൽ വലിയ പ്രിയപ്പെട്ട ആളാണ്. അപ്പോൾ കേരളം വിറ്റിട്ടാണെങ്കിലും പിണറായി വിജയൻ കാശൊക്കെ മുടക്കിയിട്ട് കടലിൻ്റെ നടുക്ക് ഒരു സ്തൂപം ഒസാമ ബിൻ ലാദൻ്റെ ഓർമ്മയ്ക്ക് കെട്ടിക്കളയും. ഇതറിയാവുന്നതുകൊണ്ട് അമേരിക്ക ഈ സ്ഥലം പോലും പറഞ്ഞില്ല. അവർ പറഞ്ഞു കടലിലാണ് കളഞ്ഞത്, കരയിലൊന്നും കളഞ്ഞില്ല. കാരണം ഇവ ഏത് കരയിൽ പോയി കഴിഞ്ഞാലും ഇവന് സ്മാരകം ഉണ്ടാകും. ഇതാണ് രാഷ്ട്ര സുരക്ഷ പ്രധാനമായിട്ട് കാണുന്ന രാജ്യങ്ങൾ ചെയ്യുന്ന കാര്യം. ഇപ്പോൾ ഈ കേസിൽ നിഖിൽ ഗുപ്ത വഴി ഓപ്പറേറ്റ് ചെയ്യാൻ റിസർച്ച് ആൻഡ് അനാലിസിസ് വിങ്ങാണ് തയ്യാറായതെങ്കിൽ നാളെയോ മറ്റന്നാളെയോ നിങ്ങൾ നോക്കിക്കോളൂ, ചിലപ്പോൾ കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് ഈ വാർത്ത അപ്രത്യക്ഷമാകും, വാർത്ത തന്നെ അപ്രത്യക്ഷമാകും. നിഖിൽ ഗുപ്തയെ പറ്റി ആരും ഒന്നും മിണ്ടില്ല, ഇന്ത്യയിലും മിണ്ടില്ല, അമേരിക്കയിലും മിണ്ടില്ല. പന്നു ഇതിനിടയ്ക്ക് കയറി ഷൈൻ ചെയ്ത് കേട്ടോ. പന്നു പറഞ്ഞു
എൻ്റെ സുരക്ഷ നോക്കേണ്ടത് അമേരിക്കൻ ഗവൺമെൻറ് ചുമതലയാണ്, അവരുടെ പൗരനാണ് ഞാൻ. ഈ തെമ്മാടിയൊക്കെ അപ്പോൾ അവൻ കയറി വന്ന് ഹീറോ ആയി. ഇതുവരെ യൂട്യൂബിലായിരുന്നു അവൻ ഹീറോ. അതല്ലാതെ ഹീറോ ആവാൻ ഒരു ശ്രമം നടത്തുന്നു. പക്ഷേ ഈ ശ്രമത്തിനിടയിലും ഈ കൊലപാതകത്തിൻ്റെ ത്രെറ്റ് നിലനിൽക്കുന്നു. ഒന്നാമത് ഇവരെത്ര ഗ്രൂപ്പുണ്ടെന്നറിയാമോ? ഇയാളത് 6 for Justice എന്നാണ്, SKJ. ഇതുകൂടാതെ ഖാലിസ്ഥാൻ ലിബറേഷൻ ഫോഴ്സുണ്ട്, ബബ്ബർ ഖൽസയുണ്ട്, വെറും ഖൽസയുണ്ട്, ഖൽസ ഇൻ്റർനാഷണലുണ്ട്, തേങ്ങാക്കൊലയുണ്ട്, മാങ്ങാത്തൊലിയുണ്ട്, ഇങ്ങനെ കുറേ സംഘടനകളുണ്ട്. ഇവർക്കും 5 സിഖുകാരുണ്ടെങ്കിൽ 6 സംഘടനയാണ്. ഹിന്ദുക്കളുടെ വേറൊരു ഓഫ് ഷൂട്ടാണല്ലോ സിഖ്, അതേ സ്വഭാവമൊക്കെ ഇവരും കാണിക്കും. അപ്പോൾ അതിനകത്ത് വെറുതെ മസിൽ പിടിപ്പിച്ചിട്ട് യൂട്യൂബ് വീഡിയോ ചെയ്ത് കറങ്ങി നടക്കുന്ന ഒരുത്തനാണ് പന്നു. ഒരുപക്ഷെ അവന് ഷൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് അവൻ തന്നെ ഒരുക്കിയ നാടകമായി കൂടായികയുമില്ല. അതിപ്പോൾ ഗവൺമെൻറ് ഓഫ് ഇന്ത്യയുടെ ഒഫീഷ്യൽ റിയാക്ഷൻ വരുമ്പോഴേ അറിയാൻ പറ്റുള്ളൂ. ഇനി അത് വരുമോ എന്നുള്ളത് പോലും വ്യക്തമല്ല. ഇതൊക്കെ ഇതുപോലത്തെ വാർത്തകളൊക്കെ ഇങ്ങനെ വന്നിട്ട് കുറച്ച് ദിവസം കഴിയുമ്പോൾ ഒന്നുമില്ലാതെ പോകുന്നത് നിങ്ങൾക്ക് കാണാം. നിങ്ങൾ യൂട്യൂബിൽ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ, ഗൂഗിളിൽ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ പഴയ വീഡിയോ പഴയ വാർത്ത അങ്ങനെ നിൽപ്പുണ്ട്. അതിനപ്പുറത്തേക്ക് എന്ത് സംഭവിച്ചു ആർക്കും അറിയില്ല. അതുപോലെ ആർക്കും അറിയാതെ അവസാനിച്ച് പോകാനും സാധ്യതയുള്ള ഒരു കഥയാണ് ഗുർപത്വന്ത് സിംഗ് പന്നുവിന് നേർക്ക് നടക്കാൻ പോയ അല്ലെങ്കിൽ നടക്കാതെ പോയ ആക്രമണം. ഇതാണ് ആ സ്റ്റോറി. ഈ സ്റ്റോറി ഡെവലപ്പ് ചെയ്യുകയാണെങ്കിൽ ഞാൻ കൂടുതൽ വിവരങ്ങളുമായിട്ട് വരാം. താങ്ക് യു.